ഹലോ ഗൈസ്, ജെനി വോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മൾ പൂനൂര് ഹയർ സെക്കൻഡറി സ്കൂളിലാണുള്ളത്. ഇവിടെ ഉള്ള ഓണത്തിന്റെ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. ഈ ഒരു വൈബ്, ഒരു രക്ഷയില്ല കുട്ടികളെ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ വേറെ 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 ലെവലാണ്. എന്റെ മോനെ പൊളി പൊളി. ഓണത്തിനുള്ള ആദ്യഘട്ട മത്സരം നടക്കാൻ പോവാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബോൾ ത്രോ ചെയ്തിട്ട് ബാസ്ക്കറ്റ് ബോൾ ആണ്. അപ്പോ ആ ഒരു റിങ്ങിന്റെ ഉള്ളിൽ കൂടെ ഇടുന്ന ആൾക്കാർക്കാണ് പ്രൈസ് കിട്ടാൻ പോകുന്നത്. ആ ഒരു മത്സരമാണ് ഇപ്പോ നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് സുന്ദരിക്ക് പൊട്ടുതൊടലാണ്. ഇതേ കൊറേ സുന്ദരന്മാര് വന്നിട്ടുണ്ട് സുന്ദരിക്ക് പൊട്ടുതൊടാൻ. ഈ ഒരു മത്സരം പെൺകുട്ടികൾക്കില്ല, ആൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. കൊറേറെ കുട്ടികൾ പങ്കെടുത്ത മത്സരമായിരുന്നു ഈ ഒരു മത്സരം. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വളരെ പൊട്ടുകൊടുന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയി. വളരെ ആഘോഷവും ആവേശവും ഉള്ള ഒരു അടിപൊളി മത്സരമായിരുന്നു ഇത്. കണ്ടില്ലേ, ഒരുപാട് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ ഒരുപാട് പ്രോഗ്രാമുകൾ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇനി ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട്. സുന്ദരിക്ക് പൊട്ടുതൊടൽ കഴിഞ്ഞ് ഇനിയിപ്പൊ നടക്കാൻ പോകുന്നത് സുന്ദരന് മീശ വരച്ചോണ്ട് നിൽക്കുകയാണ്. ആ ഒരു സംഭവമാണ്. എനിക്ക് മീശ വരക്കണ്ട, ഓൾറെഡി ഉണ്ട്. അപ്പോ കുറച്ച് പെൺകുട്ടികളെ ഉള്ളൂ കേട്ടോ. ആൺകുട്ടികൾ ഏകദേശം ഒരു 50 ആൺകുട്ടികളോളം ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടോ, മാസ്ക് ഒരു ഊതി ഒന്ന് വരച്ചു നോക്കണോ. എവിടെ പോവാ, പൂനൂരോ? ഇതുവരെ വളരെ ശരിയാണ്. അളവ് നോക്കിനെ മിസ്സേ. എങ്ങനെ സാധിച്ച്? അങ്ങോട്ടല്ല, അങ്ങോട്ടല്ല. നോക്കാൻ പാടില്ല. ഏത് റൂട്ട്? സുന്ദരന് മീശ വരക്കൽ മത്സരത്തിൽ 98 കുട്ടികൾ പങ്കെടുത്ത അത്യന്തം വാശിയേറിയ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ 8th ബി ക്ലാസ്സിലെ ബിസ്മാനു ജുബിനുള്ള ഉപഹാര സമർപ്പണമാണ്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക, എല്ലാവരും കൈയടി. പിന്നെ അവിടെ നടന്നതെന്ന് പറഞ്ഞാല് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയിട്ട് രണ്ട് ആൾക്കാർക്കും വേണ്ടിയിട്ട് ഒരു കുതിര അതിന് വാല് വരക്കുന്ന ഒരു പരിപാടിയും കൂടെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആവേശകരമായ ഈ മത്സരത്തിലും ഒരാള് കുതിരക്ക് വാല് വരച്ചിട്ടുണ്ട്. ആരാണെന്നുള്ളത് ഇപ്പോ കാണിച്ചു തരാട്ടോ.
ഈ ഒരു മോള് ക്യാമറയിൽ കുടുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് അതിനും അവിടെ ഒരാള് വരച്ചിട്ടോ. അപ്പതേ പൊട്ടിക്കാനുള്ള കലതാ, മേലെ റെഡിയാണ്. അപ്പൊ അത് പൊട്ടിക്കാനുള്ളതാ ആൺകുട്ടികളതാ. നേരത്തെ സുന്ദരിക്ക് പൊട്ടുതൊട്ട പോലെ 50 കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത്രയും പിള്ളേര് ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോ കലം പൊട്ടിക്കാൻ മത്സരം ആരംഭിക്കാൻ പോവാണ്. നടക്കാൻ പോകുന്നത് ഈ ഒരു സംഭവം കാണാൻ വേണ്ടിട്ട് ഇവിടെ തടിച്ചു കൂടിയ കുട്ടികളെല്ലാം കണ്ടിട്ട് ആവേശ പുളകിതരായിരിക്കുകയാണ് നമ്മുടെ ടീച്ചേഴ്സ്. അടിപൊളി തിരുവാതിരയാണ്, അതൊന്ന് ജസ്റ്റ് കണ്ടിട്ടുവന്നുള്ളൂ കേട്ടോ. ഓണസമയത്തുള്ള തിരുവാതിരന്റെ പാട്ട് കൊടുക്കണമെന്ന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. ആ ഒരു സോങ് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുന്ന ഒരൊറ്റ ഇഷ്യൂ ഉള്ളത് കാരണമാണ് ഞാൻ ഇതിന്റെ പാട്ട് കൊടുക്കാതിരുന്നത്. ടീച്ചേഴ്സിന്റെ ഗ്രേസും അതുപോലെ അവരുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. മാഷേ തിരുവാതിര എങ്ങനെ ഉണ്ടായിരുന്നു? തിരുവാതിര സൂപ്പർ ആയില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു മാഷേ? ഇനിയിപ്പോ ഒന്നും നോക്കിയില്ല, അവിടെ ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്ന് കേട്ടപ്പം പെട്ടെന്ന് പോയിട്ട് ഞങ്ങള് അവിടെ ഇരുന്നിട്ട് നല്ല സദ്യ ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ ഒരു സദ്യക്കുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാല് കുട്ടികൾ അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരുപാട് വിഭവങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുണ്ടാക്കി കൊണ്ടുവന്ന പായസം, അവരുണ്ടാക്കി കൊണ്ടുവന്ന പച്ചടി കിച്ചടി എന്ന് പറഞ്ഞിട്ട് എല്ലാ സാധനവും അവരവരെ വീട്ടിൽ നിന്നുണ്ടാക്കി കൊണ്ടുവന്നതാണ്. ഓൺലി ചോറും സാമ്പാറും മാത്രമാണ് നമ്മുടെ സ്കൂളിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ കുട്ടികൾ ഏറ്റെടുത്ത പരിപാടി ഗംഭീരാക്കിയിട്ടുണ്ട്. അവർ ആവേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു പരിപാടി ഒക്കെ ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും അവരുടെ സന്തോഷമൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കേട്ടോ. വളരെ ഗംഭീരായിരുന്നു. പിന്നെ ഞാൻ അറിയാൻ പറ്റിയെന്ന് പറഞ്ഞാല് ചോറും അതുപോലെ തന്നെ സാമ്പാറും അത് മാത്രമേ കൊണ്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള എല്ലായിട്ടും കുട്ടികള് അവരവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന 45 കുട്ടികൾ വിഭവങ്ങൾ ഷെയർ ചെയ്താണ് കൊണ്ടുപോയിരിക്കുന്നത്. 45 കുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ടിടിഎ പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇവരൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് എത്തിയിരിക്കുന്നത്. ഈ സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടികൾ പഠിക്കുന്ന ക്ലാസ്സാണ് 10B. ശതമാനത്തില് അച്ചടക്കത്തിന്റെ കാര്യത്തില്, ജനസേവന കാര്യത്തില്, കാരുണ്യം വിദ്യാലയത്തില് ഈ ക്ലാസ്സിൽ നിന്ന് 10,000 രൂപയാണ് കാരുണ്യ സ്പർശത്തിന്റെ സഹായം കഴിഞ്ഞ സമയത്ത് ചെയ്തത്. ക്ലാസ്സിൽ സ്വന്തം 10,000 രൂപ. എങ്ങനെയുണ്ടായിരുന്നു ഭക്ഷണം? എന്തായാലും പിന്നെ കുട്ടികളെ ഓണമായിട്ട് ബന്ധപ്പെട്ട് 10B ക്ലാസ്സിൽ ഒരുക്കിയ ഭക്ഷണം അതിഗംഭീരായിരുന്നു. അതിന് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട മക്കൾക്കും അതുപോലെ തന്നെ മക്കളെ ക്ലാസ് അധ്യാപകനായ എല്ലാവർക്കും പ്രിയങ്കരനായ ശ്രീമാഷക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എന്റെ ഹൃദയം തെറിഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും പ്രത്യേകമായിട്ട് അറിയിക്കുക. അതുപോലെ നിങ്ങൾ പറഞ്ഞോളൂ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ ഭക്ഷണം. ഓരോ കുട്ടികൾ ഓരോ വീട്ടിൽ നിന്ന് നിങ്ങളെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നെന്നാണ് കേട്ടത് അല്ലേ? നല്ല അടിപൊളി ഭക്ഷണമായി എല്ലാ കുട്ടികൾക്കും. അതുപോലെ നമ്മള് സലീമാസിനും ഒരുപാട് നന്ദി ഇങ്ങനെയുള്ള ഭക്ഷണം നമുക്ക് തന്നതിന്. 20 പൂക്കളങ്ങളിട്ട ഒരു മത്സരം കൂടെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതിലുള്ള ഒരു പിന്നെ ഏതാനും ചില പൂക്കളങ്ങളാണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത് കേട്ടോ.
ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്ക് കുട്ടികളിതെ പവർ കൂടിയിട്ട് ഇവിടെയുള്ള മരമൊക്കെ പിടിച്ച് കുലുക്കാൻ ശ്രമിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, നല്ല സദ്യയും സാമ്പാറും ഒക്കെ അടിച്ചു വന്നിട്ടേ ആവേശ പുളകിതരായി നിൽക്കുകയാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അഷ്റഫ് മാഷിനെ ചിരിപ്പിക്കുക. ആരാന്ന് വെച്ചാൽ അവിടുത്തെ പ്രിൻസിപ്പളായിട്ടുള്ള മാഷിനെ ചിരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. ആ ഒരു പ്രോഗ്രാമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. കണ്ടോളൂ കേട്ടോ. കുറഞ്ഞൊരു സമയം നിങ്ങൾ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ചിരിപ്പിക്കുന്നില്ലെങ്കിൽ നടക്കൂല, ഇങ്ങനെ തിരിച്ചു പോകുന്ന തൊട്ടടുത്ത ആളുകൾ. അങ്ങനെയാണ് പരിപാടി നടക്കുന്നത്. ഒരാൾക്ക് നിശ്ചിത സമയം വരാൻ കഴിഞ്ഞ അന്നാ പോയിക്കോളാം. ഏറ്റവും മാർഗമാക്കുന്നത് സാറ് ഇപ്പൊ വിചാരിക്കുന്നത് ആ ഒരു കാര്യം സാറ് പഠിപ്പിച്ചതുകൊണ്ട് നമുക്കൊരു അന്തോ ഇല്ലാന്നോ. കുട്ടികൾക്ക് ആവേശം കൊടുക്കാൻ വേണ്ടിയിട്ട് 5000 രൂപ ഇങ്ങനെ മാഷ് പൊക്കി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഈ ഒരു രൂപ നമുക്ക് കിട്ടും, പക്ഷേ ആർക്കും തന്നെ ചിരിപ്പിക്കാനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം കേട്ടോ. എന്തെന്നെ പറഞ്ഞാലും ഇനി മാഷ്ക്ക് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. അതെ, വിജയശ്രീ ലാളിതനായിട്ട് മാഷ് തിരിച്ചു പോകുന്നുണ്ട്. മാഷ് എന്താ പറയണത് നോക്കാം കേട്ടോ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ ഒരിക്കലും ചിരിക്കാത്ത ആളല്ല, ചിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടമാണ്. ചിരിയാണ് എൻ്റെ ഏക സമ്പാദ്യം. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഒന്നുകൂടി ചിരിക്കുകയാണ്. നമുക്ക് ചിരിക്കുകയും ചിരിക്കാതിരിക്കുകയും ചെയ്യാം. നമ്മുടെ മനസ്സിന് സന്ദേശം കൊടുക്കണം. ഞാൻ എൻ്റെ മനസ്സിലേക്ക് കൊടുത്തു ഒട്ടും ചിരിക്കരുതെന്ന് എൻ്റെ മനസ്സിനോട് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. എൻ്റെ മനസ്സാണ് അത് സ്വീകരിച്ചത്. നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങൾ കരുതുന്നത് അതിനനുസരിച്ച് നമുക്ക് മാറ്റാൻ കഴിയും. നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സാണ്. അതുകൊണ്ട് തന്നെ നല്ല മനസ്സാന്നിധ്യത്തോടുകൂടി കോൺഫിഡൻസോടുകൂടി പഠിക്കുക, ഉയരങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുക. അവിടെ കുട്ടികൾ അഷ്റഫ് മാഷിനെ ചിരിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കിതേ ഇവിടെ നമുക്ക് കസേര കളി തുടങ്ങിയിട്ടുണ്ട്. പെൺകുട്ടികളുടെ ആ ഒരു കസേര കളിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടോളൂ കേട്ടോ. അല്പസമയം മുമ്പ് ഗ്രൗണ്ടിൽ അവസാനിച്ച മ്യൂസിക്കൽ ചെയർ മത്സരത്തിന്റെ ഫലം പ്രഖ്യാപിക്കുന്നു. ഉപഹാരം സമർപ്പിക്കുകയാണ്. ഉപഹാരം ഹെഡ്മാസ്റ്റർ സമർപ്പിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി റന ഫൈസൽ ചൊരിക്കുകയാണ്. ഇതൊന്നുമല്ല എന്നിട്ട് അതിലും ആവേശകരമായിട്ടുള്ള കമ്പവലി മത്സരവും അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ചെറിയ വിഷയലും കാര്യങ്ങളുമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Yeah.
അധ്യാപകരും വിദ്യാർത്ഥികളും കൂട്ടമായി പങ്കെടുക്കുന്ന മോക്ക് ഡാൻസ്, ഗ്രാൻഡ് മെഗാ ഡാൻസ് ഏതാനും നിമിഷങ്ങൾക്കകം നടക്കുകയാണ്. എല്ലാവരും പങ്കെടുക്കുക. ഈ ഒരു ഓണാഘോഷ പരിപാടിയിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിപ്പിച്ചത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഈ ഒരു മാഷ് എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാല് എല്ലാ കുട്ടികളും പുറത്തിറങ്ങാണ്. എന്ന് വെച്ചാല് എല്ലാരും പുറത്തിറങ്ങിയിട്ട് നല്ലോണം എൻജോയ് ചെയ്തിട്ട് ആഘോഷിച്ചിട്ട് പോവാ. അവര് കുട്ടികൾ തന്നെയും അവരുടേതായ ഒരു സ്റ്റാൻഡേർഡില് ആൺകുട്ടികൾ വേറെ പെൺകുട്ടികൾ വേറെയൊക്കെ നിന്നിട്ട് നല്ല ഡീസൻ്റ് ആയിട്ടാണ് കുട്ടികളും പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ ഡാൻസ് ഒക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ്. ഈ ഒരു ഓണത്തിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് എങ്ങനെ എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കുട്ടികളോട് തന്നെ നമുക്ക് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോ ഒരു രക്ഷയില്ലാത്ത വൈബാണ്. മാഷ്മാരാണെങ്കിലും കുട്ടികൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഓണത്തിന്റെ പ്രോഗ്രാം? ഈ വേറെ ലെവല്, വേറെ ലെവല്. അപ്പോ ഇനി അടുത്താളോട് ചോദിക്കട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? ആൺകുട്ടികൾ എടുത്തുന്നുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. പെൺകുട്ടികളോട് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇതേ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ? പോലെ ഒരേ മടിയാണ് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി പറയോ? സൂപ്പർ ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത ആൾക്കാരോട് ചോദിക്കട്ടോ. നമുക്ക് അശ്രഫ് മാഷ് ചിരിപ്പിക്കാൻ നോക്കിയിട്ട് ഒരുവിധം നല്ല പെർഫോമൻസ് നടത്തിയത് ഞാൻ കണ്ടെടുത്തോളം. എന്റെ പേരെന്താടാ? ഓ, നല്ലൊരു പെർഫോമൻസ് നടത്തിനു. അശ്രഫ് മാഷ്ക്ക് എന്തോ പ്രശ്നം ഉണ്ടായിട്ടാണ് ചിരിക്കാണ്ടുന്നത്. അപ്പൊ എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഓണ പരിപാടിയും കാര്യങ്ങളൊക്കെ? ഞാനൊക്കെ പഠിച്ച സമയത്തുണ്ടല്ലോ മാഷ്മാർ ഇത്രയും വൈബായിനെങ്കില് ഞങ്ങളും വളരെ സന്തോഷിച്ചാനെ. പൊളിയല്ലേ മാഷ്മാരൊക്കെ? അപ്പൊ ഇന്നത്തെ വീഡിയോ ഏകദേശം നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോ ഈ ഒരു അവസരം ഓണത്തിന് നമുക്ക് ഈ ഞാൻ പഠിച്ച വിദ്യാലയത്തിൽ തന്നെ എനിക്ക് വ്ളോഗ് ചെയ്യാൻ സിറാജ് മാഷെ കണ്ടപ്പം ഞാൻ നേരിട്ട് സിറാജ് മാഷ് എടുത്താണ് വന്നത്. കാരണം എന്താ പറഞ്ഞാൽ സിറാജ് മാഷ് എന്നെ ഒരുപാട് എന്നെ പഠിപ്പിച്ച സാറാണ്. അതുപോലെ തന്നെ അശ്രഫ് മാഷ് അതൊക്കെ എന്നെ പഠിപ്പിച്ച മാഷാണ് സാറുണ്ട്. അതുപോലെ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഒരു സംശയവും കൂടാതെ ഓ എടുത്തോന്ന് പറഞ്ഞിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ മാഷ്മാർക്കും ടീച്ചർമാർക്കും ഒരുപാട് നന്ദി. എന്തായാലും ഈ ഒരു പ്രോഗ്രാം ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. കാരണം എന്താ പറഞ്ഞാൽ ഞാനൊക്കെ പഠിച്ച സമയത്ത് തന്നെ ഈ ഒരു ലാസ്റ്റ് ഇപ്പോൾ നിങ്ങളൊരു പിന്നെന്താ പറയുക ഫ്ലാഷ് മോബിലേ അത് കണ്ടു. അശ്രഫ് മാഷ് അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സൗകര്യം ചെയ്തു കൊടുത്തു. ഇപ്പോൾ അങ്ങനെ ചെയ്യണം കുട്ടികൾക്ക് ശരിക്കും. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു സാർ ഒന്ന് പറഞ്ഞാൽ? ഏറ്റവും നല്ലതായിരുന്നു. ഓണത്തിൻ്റെ മഹത്തായ സന്ദേശം ഉൾക്കൊള്ളുന്നതായിരുന്നു. കുട്ടികളുടെ പരിപാടികളും അധ്യാപകരുടെ പങ്കാളിത്തം രക്ഷിതാക്കളുടെ പങ്കാളിത്തം അതുപോലെ തന്നെ ഓണസദ്യ ഗംഗേമമായി കുട്ടികൾ വളരെ നല്ല രീതിയിൽ അത് നടത്താൻ വേണ്ടി വളരെ നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. എല്ലാവരുടെ ഭാഗത്തുനിന്നും അധ്യാപകരുടെ ഭാഗത്തുനിന്നും ഒക്കെ വലിയ സഹകരണമാണ് ഇതിനുണ്ടായിട്ടുള്ളത്. ഏറ്റവും മികച്ചതായിരുന്നു. എല്ലാ കുട്ടികളും ഒരുപോലെ സന്തോഷം പങ്കിട്ട ഒരോണ പരിപാടിയായി ഇത് മാറ്റാൻ സാധിച്ചു. അതെ അതെ, ഇതിൽ എനിക്ക് മെയിനായിട്ട് ഞാൻ ഒരു വളരെ സന്തോഷമുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റൈസും അതുപോലെ തന്നെ സാമ്പാറും മാത്രമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ബാക്കിയൊക്കെ കുട്ടികൾ തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് സിറാജ് മാഷോട് കൂടി ഒന്ന് ചോദിക്കാട്ടോ. ഈ കോവിഡ് കാലത്തിന് ശേഷം ഏറ്റവും ഉജ്ജ്വലമായുള്ള ഒരു ആഘോഷമാക്കി മാറ്റാമെന്നായിരുന്നു നമ്മുടെ സ്കൂളിൻ്റെ തീരുമാനം. അപ്പോൾ ആ തീരുമാനം ഏറ്റവും വിജയകരമായി മാറി. പിന്നെ എല്ലാ 32 ക്ലാസ്സുകളാണ് ഈ സ്കൂളിലുള്ളത്. ഓരോ ക്ലാസ്സും ആ കാര്യത്തിൽ മത്സരിക്കുന്ന രീതിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വിജയം കാണുകയും ചെയ്തു. സ്കൂള് പലതരത്തിലുള്ള മത്സരങ്ങൾ പിന്നെ പരിപാടികൾ ആസൂത്രണം ചെയ്തു. തീരുമാനിച്ച എല്ലാ പ്രോഗ്രാമുകളും അതിൻ്റെ കൃത്യമായ സമയം വരക്ക് കൃത്യമായ രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ടു. എല്ലാ ടീച്ചേഴ്സും അതേപോലെ അധ്യാപക പിന്നെ കുട്ടികളും രക്ഷിതാക്കളും നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടാണ് പൂക്കളം മുതൽക്ക് ഈ അവസാനം നടന്ന കമ്പോനി വരെയുള്ള എല്ലാ മത്സരവും നടന്നത്. വലിയൊരു വിജയം തന്നെയായിരുന്നു. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഈ ഒരു പരിപാടിൻ്റെ കൺവീനറാണ് സാറ്. സാറിൻ്റെ പേരെന്തായാലും അജയൻ സാറ്. സാറിന് എന്താ പറയാനുള്ളത് നോക്കാട്ടോ.
വളരെ സന്തോഷം. വളരെ ഭംഗിയായിട്ട് പരിപാടി നടത്താൻ കഴിഞ്ഞു. മഴ വളരെ അനുകൂലമായ ഒരു രീതിയിൽ നമ്മളോട് അനുഗ്രഹിച്ചു. നമുക്ക് പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ല. ഇതിൽ ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളിൽ ഒരാളായി രാവിലെ മുതലല്ല ഇന്നലെ മുതൽ എച്ച് എം ഞങ്ങളുടെ കൂടെയുണ്ട്. രാവിലെ വളരെ നേരത്തെ വന്നു, മറ്റു കാര്യങ്ങൾക്കെല്ലാം, അതായത് ഒരു സാധാരണ പിന്നെ എച്ച് എമ്മുമാരിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ കൃത്യമായി ഞങ്ങളോടൊപ്പം നിന്ന് ചെയ്തു. അതിനൊപ്പം തന്നെ ഈ വിദ്യാലയത്തിലെ മുഴുവൻ സഹപ്രവർത്തകരും ഓരോരുത്തർക്കും ഏൽപ്പിച്ച് നൽകിയ ഡ്യൂട്ടി വളരെ കൃത്യമായി സമയബന്ധിതമായി പൂർത്തിയാക്കി. ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ 4:30 പരിപാടി അവസാനിപ്പിക്കാനും ഞങ്ങൾ കഴിഞ്ഞു. പിന്നെ അതേപോലെ കുട്ടികളുടെ ഇതിലെ പങ്കാളിത്തവും അതേപോലെ കുട്ടികളുടെ സഹകരണവും എടുത്തു പറയേണ്ട കാര്യമാണ്. കുട്ടികൾ ഒരാൾ പോലും ഒരു പ്രയാസം ഉണ്ടാക്കിയിട്ടില്ല. എല്ലാ ക്ലാസ്സിലും ക്ലാസ്സിലെ സദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുട്ടികളാണ് നേതൃത്വം വഹിച്ചത്. പൂക്കളത്തിന് കുട്ടികളാണ് നേതൃത്വം വഹിച്ചത്. വളരെ നല്ല രീതിയിൽ അവരുടെ ആ ഒരു സ്പോർട്സ്മെൻ സ്പിരിറ്റോട് കൂടി എന്ന് തന്നെ പറയാം, ആ രീതിയിൽ കൃത്യമായിട്ട് അവർ ഇടപെട്ടു, അത് വിജയിപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങൾ എന്നും ഞങ്ങളുടെ കുട്ടികളെ പറ്റി അഭിമാനം കൊള്ളുന്നുണ്ട്. ഞങ്ങളുടെ എൻ്റെ സഹപ്രവർത്തകരെ കുറിച്ച് അഭിമാനം കൊള്ളുന്നു. എല്ലാവരും അതുപോലെ ഇവിടെ ഭക്ഷണപ്പുരയിൽ ഉണ്ടായിരുന്ന ആളുകളും രക്ഷിതാക്കളും ഒക്കെ വളരെ ഭംഗിയായി സഹകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി ഇത്രയും ഭംഗിയായിട്ട് വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ SPC നമ്മുടെ ജാഫർ സാദിഖ് സാറുണ്ട്. സാറിനോട് ചോദിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി എന്നുള്ളത് കേട്ടോ. ഇങ്ങനൊരു സംസാരിക്കാൻ അവസരം തന്നതിൽ വളരെ സന്തോഷം. ഏതായാലും വളരെ മെച്ചപ്പെട്ട ഓർമ്മയിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്ന് സമാപിച്ചിരിക്കുന്നത്. 2 വർഷത്തെ ഇടവേളയോ പ്രോഗ്രാമിലൊക്കെ അവർക്ക് വന്നിരിക്കുന്ന ഒരു പ്രയാസമോ ഒന്നും തന്നെ ഇന്നത്തെ കാര്യത്തിൽ നമ്മൾ കണ്ടില്ല. പരീക്ഷാകാലമായിട്ട് കൂടി കൃത്യമായൊരു പ്ലാനോടുകൂടി ഈ ഒരു ദിവസത്തെ വരവേൽക്കാനും അത് ഏറ്റവും വിജയകരമാക്കി മാറ്റാനും കുട്ടികൾക്കും അധ്യാപകർക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. പരീക്ഷാ ഡ്യൂട്ടി 2 ദിവസത്തെ 2 സമയത്തെ പരീക്ഷാ ഡ്യൂട്ടിക്കിടയിലും സമയം കണ്ടെത്തിക്കൊണ്ട് മെഗാ തിരുവാതിരയ്ക്ക് വേണ്ടി അവർ പ്രാക്ടീസ് ചെയ്തു എന്നുള്ളത് ഞങ്ങളുടെ അധ്യാപികമാരെ ഏറ്റവും എന്താ വാനോളം പുകഴ്ത്തിയാലും മതിയാവാത്ത ഒരു സംഗതിയാണ്. അതേപോലെ നമ്മുടെ കുട്ടികളുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് A to Z അവർ സദ്യ ഒരുക്കുന്നതിന് വേണ്ടിയും പ്രോഗ്രാമിനായിട്ട് സഹകരിക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ, അതേപോലെ തന്നെ നമ്മൾ ഇഷ്ടംപോലെ ഫ്രീഡം കൊടുത്തിട്ടും സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കാൻ വേണ്ടി കുട്ടികൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾ പിന്നെ പ്രോഗ്രാമൊക്കെ കൊടുത്തപ്പോൾ ഫ്ലാഷ് മോബൊക്കെ കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ വിദ്യാലയത്തിന് ഒരു എന്താ ഒരു മോശം ഇമേജ് വരത്തക്ക രീതിയിലുള്ള യാതൊരു കാര്യവും അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. എല്ലാവരും ഏറ്റവും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഏതായാലും ഈ ഒരു അവസരം തന്നതിന് നന്ദി. തുടർന്നും ഞങ്ങളുടെ വിദ്യാലയവുമായി പിന്നെ പൂർണ്ണമായും സഹകരിക്കണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഉള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു. നിലയിലൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാണ്, ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു പബ്ലിസിറ്റി കാര്യത്തിൽ ഇടപെട്ട് ഈ സ്കൂളിൻ്റെ മികവ് ലോകത്തിന് അറിയിക്കുന്ന JD Vlogs സ്കൂളിൻ്റെ പേരിൽ PTAയുടെ പേരിലെല്ലാം എല്ലാ ഹൃദ്യമായ ആശംസകളും നന്ദിയും രേഖപ്പെടുത്തുന്നു. അപ്പോൾ എല്ലാവിധ നന്ദിയും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സൈഡ് കാണുന്ന ബെല്ലൈക്കൺ ടക്ക് 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 എന്ന് അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത്. ബൈ ഗായ്സ്.